ഹായ് എല്ലാവർക്കും എൻറൂട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോ ഞങ്ങൾ പോകുന്നത് ആതിരപ്പള്ളിക്കാണ്. കുറച്ച് നാളിന് ശേഷമുള്ള ഒരു ഫാമിലി ട്രിപ്പാണ്. സോ ഞങ്ങൾ ഇപ്പം ഇവിടുന്ന് വീട്ടിൽ നിന്ന് തിരിച്ച് ഏകദേശം 2 മണിക്കൂർ യാത്ര ഉണ്ട് ആതിരപ്പള്ളിക്ക്. സോ ഇന്നത്തെ വ്ലോഗ് ഓൾമോസ്റ്റ് ഞങ്ങൾ ട്രാവലിംഗ് ആയിരിക്കും. നിലവിൽ കോട്ടയം, ചങ്ങനാശ്ശേരി, അങ്ങനെ ആ സൈഡിൽ നിന്ന് MC റോഡ് വഴി വരുന്നവർക്കും പിന്നെ എറണാകുളം സൈഡിൽ നിന്ന് വരുന്നവർക്കും, അതായത് ചാലക്കുടി കൂടി പോകുന്ന എല്ലാവർക്കും നിലവിൽ 2 ഓപ്ഷനാണുള്ളത് ആതിരപ്പള്ളി വാട്ടർഫാളിലായിട്ട്. ഒന്ന് ഡയറക്റ്റ് ചാലക്കുടിയിൽ ചെന്നതിന് ശേഷം ചാലക്കുടി ആനമല ഹൈവേയിൽ കയറി നേരെ വാട്ടർഫാളിലോട്ട് പോകാം. സെക്കൻഡ് റൂട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാലടിയിൽ നിന്ന് നേരെ തിരിഞ്ഞ് മഞ്ഞപ്പുറ കുറ്റിപ്പാറ കൂടി പുതുമന എസ്റ്റേറ്റ് ക്രോസ് ചെയ്ത് നിങ്ങൾക്ക് നേരെ ചാലക്കുടി ആനമല ഹൈവേയിലോട്ട് ഇറങ്ങാവുന്നതാണ്. ഇത് മറ്റേ റൂട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ കിലോമീറ്റർ കുറവാണ്, പക്ഷേ ടൈം ഓൾമോസ്റ്റ് സെയിം ടൈം, ഏതാണ്ട് 52 മിനിറ്റിന് എടുക്കുന്നുണ്ട്. മറ്റേത് ഓൾമോസ്റ്റ് 1 ഹവറാണ് എടുക്കുന്നത്. കൂടാതെ നിങ്ങൾ കാലടിയിൽ നിന്ന് ചാലക്കുടി കൂടിയാണ് പോകുന്നതെങ്കിൽ ഏകദേശം 42 കിലോമീറ്റർ ഉണ്ട്. ഇതാണെങ്കിൽ, അതായത് പുതുമന എസ്റ്റേറ്റ് ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ വെറും 24 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പക്ഷേ റോഡ് അത്രയും നല്ല റോഡായിരിക്കത്തില്ല, പക്ഷേ ടാർട്ട് റോഡെല്ലാമാണ്. മാത്രമല്ല അവിടെ സ്പീഡ് കുറവാണ്, കാരണം നമ്മളൊരു എസ്റ്റേറ്റ് ക്രോസ് ചെയ്താണ് പോകുന്നത്. അതുകൊണ്ട് റോഡ് അത്ര നല്ല കണ്ടീഷനുള്ള റോഡായിട്ട് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഇതിൽ കൂടെ പോകുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്തു വെച്ചാൽ നിങ്ങൾക്ക് നല്ല പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. കാലടിയിൽ നിന്ന് നേരെ മഞ്ഞപ്പുറ പുതുമന എസ്റ്റേറ്റിൽ കൂടി പോവുകയാണെങ്കിൽ നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളെല്ലാം കണ്ട് നല്ല ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ്. എസ്റ്റേറ്റ് ഉണ്ട്, ആ എസ്റ്റേറ്റിൽ ക്രോസ് ചെയ്ത് നമുക്ക് നേരെ ഹൈവേയിലോട്ട് കയറാൻ പറ്റും. ഈ പ്ലാന്റേഷൻ്റെ അകത്തൂടെ പോകണമെങ്കിൽ നമ്മൾ ചെറിയ പാസ് എടുക്കേണ്ട ആവശ്യമുണ്ട്. ഒരു 25 രൂപയുടെ പാസ് നമ്മൾ എടുക്കണം. അവിടെ ഒരു സെക്യൂരിറ്റി ഗേറ്റ് ഒക്കെ ഉണ്ട്. അവിടെ നമ്മൾ ഒരു 25 രൂപയുടെ പാസ് എടുത്ത് നമുക്ക് ഈ പ്ലാന്റേഷൻ ക്രോസ് ചെയ്ത് നേരെ ഹൈവേയിലോട്ട് ഇറങ്ങാം. പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് വന്യമൃഗങ്ങൾ ക്രോസ് ചെയ്യുന്നൊക്കെ, ആനയുടെ പടയൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്, എലിഫന്റ് ക്രോസിംഗ് എന്നൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ആകെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും കാണാൻ പറ്റും. പിന്നെ അതേപോലെ ഇവിടെ നല്ല ഹായ്, ഞങ്ങളിപ്പോൾ ഇപ്പോഴും ഉള്ളത് പ്ലാന്റേഷൻ്റെ അകത്ത് തന്നെയാണ്. പ്ലാന്റേഷൻ്റെ അകത്ത് ചെറുതായിട്ടൊരു തോട് ഒഴുകുന്നുണ്ടായതീ കൂടെ. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി, കാരണം എന്താ വെച്ചാൽ പോകുന്ന വഴിക്ക് കുഞ്ഞൂസ് ചെറുതായിട്ടൊന്ന് ഛർദ്ദിച്ച് അപ്പോൾ ഡ്രസ്സ് മൊത്തം അഴുക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് പോകുന്നവർത്ത് ഇറങ്ങിയതാണ്. ഈ പുതുമന എസ്റ്റേറ്റിന്റെ സ്റ്റാർട്ടിങ്ങിലെല്ലാം നല്ല റബ്ബർ പ്ലാന്റേഷൻ ആയിരുന്നു. അതിനുശേഷം കുറച്ചുകൂടെ പോരുമ്പോഴത്തേനും നല്ല തേക്കും അതുപോലെ പനയും ഒക്കെയാണ് കാണാൻ പറ്റുന്നത്. കൂടാതെ ഇതിന്റെ ഇടയ്ക്ക് ഒത്തിരി വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്.
കൂടാതെ ഇതൊരു ബസ് റൂട്ടും കൂടിയാണ്. ഇതിലെ ട്രാൻസ്പോർട്ടും പ്രൈവറ്റും ബസ്സുകളെല്ലാം പോകുന്നുണ്ട്. ഞങ്ങൾ ഇതിലെ പോകുമ്പോൾ നിരവധി ടൂറിസ്റ്റുകൾ ഈ വഴി യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് വളരെ സ്ലോയിൽ പോയി നമുക്ക് ഇവിടുത്തെ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് പോകാൻ പറ്റുമെന്ന് എന്തുകൊണ്ടാണെന്ന് തോന്നുന്നു. നിറയെ വണ്ടികൾ ഇതിൽ പോകുന്നുണ്ട്. സോ നിങ്ങളും പോവുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്ലാന്റേഷനിൽ നിന്ന് പുറത്ത് ഇറങ്ങാറാകുമ്പോഴും അവിടെയും ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് നമ്മുടെ പേരും ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. കൊടുത്താണ് നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റത്തുള്ളൂ. നമ്മളിതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മൾ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്ത് വിടും. ഇത് നേരെ ചെല്ലുന്നത് ചാലക്കുടി ആനമല ഹൈവേ ലൈറ്റാണ്. അതായത് സിൽവർ സ്റ്റോമിൻ്റെ ഡയറക്റ്റ് ഫ്രണ്ടിൽ ചെന്ന് നമുക്കിത് ഇറങ്ങാൻ പറ്റും. അവിടെ നിന്ന് നേരെ തിരിഞ്ഞ് ആനമല റൂട്ടിൽ നമുക്ക് വാട്ടർഫാളിലോട്ട് പോകണമെങ്കിൽ പോകാം. അതല്ല സിൽവർ സ്റ്റോമിൽ കയറണമെങ്കിൽ സിൽവർ സ്റ്റോമിൽ കയറുകയും ചെയ്യാം. സോ ഈ ട്രാവലിംഗ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാട്ടിലകത്തൂടെ ഉള്ളൊരു ട്രാവലിങ്. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക പോകുമ്പോൾ. ഇതാണ് ഇന്ന് ഞങ്ങൾ താമസിക്കാൻ വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇതൊരു വില്ല ടൈപ്പ് ഹോംസ് വില്ല ടൈപ്പാണ്. സോ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നെക്സ്റ്റ് വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. സോ ഇതെന്തായാലും നല്ലൊരു പ്രൈവസിയോട് കൂടി നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ സെപ്പറേറ്റ് താമസിക്കാൻ പറ്റിയൊരു വില്ല ടൈപ്പ് ആണ്, വില്ല ടൈപ്പ് സ്റ്റേകളാണ്. സോ നിങ്ങൾ നെക്സ്റ്റ് വീഡിയോ കാണുക. നിങ്ങൾക്ക് വാട്ടർഫാൾ കാണാൻ പോകുമ്പോൾ, ആതിരപ്പള്ളി വാട്ടർഫാൾ കാണാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് താമസിക്കാൻ ഏറ്റവും പ്രൈവസിയോട് കൂടി താമസിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. സോ നിങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുക. അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ്.